നമസ്കാരം ഡോക്ടർ അനിൽ, സ്വാഗതം ബി പോസിറ്റീവ് നോളജ് ഹബിലേക്ക്. ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ NMDC-യിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണാം. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾക്ക് ഇനിയും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക, അവർക്കും അതിനുള്ള അവസരം ലഭിക്കട്ടെ. നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നോക്കാം. ഇതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുവാനായിട്ടുള്ളത്. 2023 February 17 വരെ ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. NMDC ഞാൻ പറഞ്ഞപോലെ നാഷണൽ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നുള്ളൊരു കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു നവരത്ന പൊതുമേഖലാ സ്ഥാപനം, പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസാണ്. മിനിസ്ട്രി ഓഫ് സ്റ്റീലിന് കീഴിലുള്ളതാണ്. മൈനിങ് ആൻഡ് മിനറൽ എക്സ്പ്ലോറേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവരുടെ പുതിയ പ്രോജക്റ്റുകളിലേക്കാണ് ഈ വേക്കൻസികൾ. അതിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ട്രെയിനി ആയിട്ടാണ് ആദ്യം നിയമനം ലഭിക്കുക. അതിലെ ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പം നിലവിലുള്ള പോസ്റ്റ് ഇപ്പം സർവീസിലുള്ളവർക്ക് 5 പോസ്റ്റ് ഉണ്ട്. മറ്റുള്ളവർക്ക് അപേക്ഷിക്കാൻ 6 പോസ്റ്റുകളിൽ 11 വേക്കൻസികളാണുള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മെറ്റീരിയൽസ് ആൻഡ് പർച്ചേസ്, അതിൻ്റെ ട്രെയിനി 16 വേക്കൻസികളുണ്ട്. 8 വേക്കൻസികൾക്ക് എക്സ്റ്റേണൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ കഴിയും. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിക്ക് 15 വേക്കൻസികളുണ്ട്. 7 പോസ്റ്റുകൾ എക്സ്റ്റേണലായിട്ട് ജനറലായിട്ട് ആർക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അതിൽ പോസ്റ്റിൻ്റെ എണ്ണം വേരി ചെയ്യാവുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി വേണ്ട ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സിന് വേണ്ട യോഗ്യത, അത് ഗ്രാജുവേറ്റ് CA പാസ്സായവരായിരിക്കണം, അല്ലെങ്കിൽ ICWO CMA ഇൻ്റർ പാസ്സായവർക്കും അപേക്ഷിക്കാൻ കഴിയും. CA ഇൻ്റർ പാസ്സായവർക്കും അപേക്ഷിക്കാൻ കഴിയും. ICWO അല്ലെങ്കിൽ CMA ഇൻ്റർ പാസ്സായവർക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മെറ്റീരിയൽസ് ആൻഡ് പർച്ചേസിന് വേണ്ട യോഗ്യത, ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലുള്ള ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ, അത് വേണ്ട യോഗ്യത, ഏതെങ്കിലും PG ഡിഗ്രി അല്ലെങ്കിൽ PG സോഷ്യോളജിയിലോ സോഷ്യൽ വർക്കിലോ ലേബർ വെൽഫെയറിലോ പേഴ്സണൽ മാനേജ്മെൻറ്റിലോ ഉള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അങ്ങനെയുള്ള HR, HRM, MBA പേഴ്സണൽ മാനേജ്മെൻ്റ് ഉള്ളവർക്ക്, HRM ഉള്ളവർക്കൊക്കെ മിനിമം 2 വർഷം കോഴ്സ് ആയിരിക്കണം. അതങ്ങനെ കഴിഞ്ഞവർക്കൊക്കെ ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഉയർന്ന പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 32 വയസ്സാണ്. എന്നാൽ SC ST ക്കാരായിട്ടുള്ളവർക്ക് 5 വർഷവും OBC നോൺ ക്രീമിലായിട്ടുള്ളവർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇനിയും റിസർവേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് അത് ഡിപ്പാർട്ട്മെൻറ്റ് കാൻഡിഡേറ്റ്സിനാണ്. ജനറൽ കാൻഡിഡേറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ജനറൽ വേക്കൻസികൾ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് 2 വേക്കൻസി, മെറ്റീരിയൽസ് ആൻഡ് പർച്ചേസ് 4 വേക്കൻസിയും, പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ 2 വേക്കൻസിയുമാണ് അൺറിസൈഡ് ആയിട്ടുള്ളത് എന്ന കാര്യം കൂടി ഓർക്കുക. ഇതിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ട്രെയിനി ആയിട്ടായിരിക്കും നിയമനം ലഭിക്കുക. ആ ട്രെയിനിങ് കാലത്ത് സ്റ്റൈപ്പൻ്റ് ആയിരിക്കും ലഭിക്കുക. അതിനുശേഷമായിരിക്കും സ്ഥിരനിയമനം ലഭിക്കുമ്പോഴായിരിക്കും സ്കെയിൽ ഓഫ് പേയിൽ അപ്പം ശമ്പളം ലഭിക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, ഇതിന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മെറ്റീരിയൽസ് ആൻഡ് പർച്ചേസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ്, ഇത് 3 നും 18 മാസമായിരിക്കും ട്രെയിനിങ് ഉണ്ടായിരിക്കുക. ട്രെയിനിങ് സമയത്ത് 37,000 രൂപ പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കും. അതിനുശേഷം 37,000 മുതൽ 130,000 എന്ന സ്കെയിലായിരിക്കും നിയമനം ലഭിക്കുമ്പോൾ ശമ്പളം ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. NMDC വെബ്സൈറ്റായ www.nmdc.co.in എന്ന സൈറ്റിൽ നിങ്ങൾ കരിയർ എന്ന ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. 2023 January 27 മുതൽ February 17 വരെയാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഇതിന് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ വിളിക്കാൻ ഹെൽപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, 7044599-0611 എന്നുള്ളതാണ്. പകൽ സമയത്ത് 10 മണി മുതൽ 6 മണി വരെ നിങ്ങൾക്ക് ആ നമ്പർ വിളിച്ച് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും. ഒന്നുകൂടെ പറയുന്ന വെബ്സൈറ്റിൻ്റെ അഡ്രസ് എന്നുള്ളത് www.nmdc.co.in എന്നുള്ളതാണ്. അതേപോലെ അപേക്ഷാ ഫീസ് ഉണ്ട്, 250 രൂപയാണ് എല്ലാ ജനറൽ കാൻഡിഡേറ്റ്സ് എല്ലാം അപേക്ഷാ ഫീസ് സമർപ്പിക്കണം. എന്നാൽ SC ST ക്കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവരും എക്സ് സർവീസ്മെൻറ്റ് കാറ്റഗറിയും ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ളവർക്കും ഫീസ് കൊടുക്കേണ്ടതില്ല. ബാക്കി എല്ലാവരും 250 രൂപ അപേക്ഷാ ഫീസായിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾ സമർപ്പിക്കണം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ ഓൺലൈൻ നെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ചോ നിങ്ങൾക്ക് അടയ്ക്കുവാനായിട്ട് കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദിപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലുള്ള ഇൻഫർമേഷൻസൊക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ കഴിയും. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.